സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന് മറ്റൊരു നബിദിനം കൂടി കടന്നുപോയി. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വിപുലമായ പരിപാടികളോടെയാണ് വിശ്വാസികൾ തിരുനബിയുടെ പിറന്നാൾ ദിനം ആഘോഷിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, എം ജി റോഡ്, കാസർഗോഡ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമാണ് നബിദിനം അഥവാ മീലാദ് നബി. AD 571 മക്കയിൽ ജനിച്ച മുഹമ്മദ് നബിയുടെ 1497 ജന്മദിനമാണ് ഇത്തവണ കടന്നുപോയത്. ഹിജ്റവർഷപ്രകാരം റബീഉലവൽ 12 ഈ പുണ്യദിനം. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ വർഷവും വിശ്വാസികൾ നബിദിനാഘോഷം കൊണ്ടാടിയത്. പ്രവാചക പിറവിയുടെ പുണ്യസ്മരണകൾ ഉയർത്തുന്ന സന്ദേശ റാലികൾ, മധുരപലഹാര പാനീയ വിതരണം, കുട്ടികളുടെ കലാപരിപാടികൾ, പ്രവാചകന്റെ അവതാരങ്ങൾ വാഴ്ത്തുന്ന മൗലീദ് ആലാപനങ്ങൾ തുടങ്ങിയവയെല്ലാം ആഘോഷഭാഗമായി നടന്നു. ഓരോ ഇടങ്ങളിലെയും മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് നടന്ന ആഘോഷത്തിൽ അനേകം പേർ അണിയുന്നു. റബീഉലവൽ മാസം അവസാനിക്കുന്നതുവരെ വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും മിലാദ് പരിപാടികൾ തുടരും. ആളിക്കത്തുന്ന നരകാഗ്നിയിൽ നിന്ന് മനുഷ്യകുലത്തെ രക്ഷിച്ച മഹാനുഭാവനായാണ് നബിയെ കണക്കാക്കുന്നത്. പ്രപഞ്ചത്തിലെ സർവ്വസൃഷ്ടികൾക്കും കാരുണ്യസ്പർശമായിട്ടായിരുന്നു പ്രവാചകന്റെ പിറവി. പിറന്നു വീഴുമ്പോൾ കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ തിരുനബിയുടെ പിതാവ് ജീവിച്ചിരുന്നില്ല. എങ്കിലും മലക്കുകളുടെ സാന്നിധ്യത്തിൽ അനുഗ്രഹീതമായ നബിയുടെ തിരുപ്പിറവിയിൽ നിരവധി അത്ഭുതങ്ങൾക്ക് ലോകം സാക്ഷിയായി. ചിട്ടയാർന്ന പ്രവൃത്തിയും സത്യസന്ധതയും സൽസ്വഭാവവും ശീലമാക്കിയ മുഹമ്മദിനെ അറേബ്യൻ ജനത അല്ലമീനെന്നാണ് വിളിച്ചിരുന്നത്. 6 വാച്ചിന്റെ നബിയായ മാതാവും കൺപറഞ്ഞു. തീർത്തും അനാഥനായ മുഹമ്മദിനെ പിന്നീട് വളർത്തിയത് വലിയുമ്മയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാര കേന്ദ്രമായി, പാവങ്ങൾക്ക് അത്താണിയായി, അനാഥർക്ക് അഭയമായി, മർദ്ദിതർക്ക് രക്ഷകനായി മുഹമ്മദ് നബി വളർന്നു. പ്രബോധന രീതിയിൽ നബി സഹിച്ച ത്യാഗങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഉണ്ണാനും ഉടുക്കാനുമില്ലാതെ മദീനയിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്നും സഹായത്തിനായി വന്ന പാവങ്ങളെയെല്ലാം നബി സഹായിച്ചു. മാനവിക മഹിമയാണ് നബിദിനത്തിന്റെ പ്രധാന സന്ദേശം. സഹജീവികളോട് അനുകമ്പയും സ്നേഹവും കരുണയുമില്ലെങ്കിൽ മതജീവിതം പൂർണ്ണമാകില്ലെന്ന് നബി വചനം. പ്രതിസന്ധികളെ നേരിടാനുള്ള ക്ഷമയും സഹനവും വേണമെന്നും നബി വിശ്വാസി സമൂഹത്തെ പഠിപ്പിച്ചു. ഈന്തപ്പനയോലയിൽ കിടന്നുറങ്ങിയ പ്രവാചകന്റെ ജീവിതത്തിലെ വിനയത്തിന്റെ പാഠങ്ങൾ എക്കാലവും നിലനിൽക്കും. ഭക്ഷണം കിട്ടാതെ ഏങ്ങലടിച്ച് കരയുന്ന ഒട്ടകത്തിന്റെ അവകാശത്തിനു വേണ്ടി ശബ്ദിച്ചും ഉറുമ്പുകൂട്ടത്തെ കരിച്ചുകൊന്ന ശിഷ്യരോട് കോപിച്ചും പക്ഷിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുവന്നയാളെ ശകാരിച്ച് അവയ്ക്ക് മോചനം നൽകിയും ഉടുമുണ്ടിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിപ്പൂച്ചയുടെ ഉറക്കമുണർത്താതെ ബാക്കി ഭാഗം മുറിച്ചെടുത്ത് നടന്നകുന്നതും നബിയുടെ വിശാലമായ കാരുണ്യത്തെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ മുഹമ്മദ് നബി മുന്നോട്ട് വെച്ച വിശ്വമാനവികതയുടെ സന്ദേശം കൂടുതൽ പ്രസക്തമാകുന്ന കാലമാണിത്. മറ്റെല്ലാം മറന്നും മാറ്റിവെച്ചും ഇസ്ലാം മത വിശ്വാസികൾ ഈ സന്ദേശങ്ങൾ നെഞ്ചേറ്റുന്ന പുണ്യസുദിനം കൂടിയാണ് നബിദിനം. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷയം.